السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സയ്യിദുൽ വജൂദ് ആരംഭപ്പൂവായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ പുന്നാര ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട്, അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട്, അവിടുത്തെ കൊണ്ട് ദുനിയാവും ആഖിറവും നന്നായി കിട്ടണമെന്ന് ആഗ്രഹിച്ച് വന്നവരാണ് നമ്മൾ. അള്ളാഹു പുന്നാര നബിയുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഇഷ്കിലായി ജീവിച്ച്, ഇഷ്കിലായി മരിച്ച്, നാളെ സുഖലോക സ്വർഗത്തിൽ പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, സമയം വളരെ വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയൊരു പ്രസംഗത്തിന് വേണ്ടി തുനിയുന്നില്ല. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനാണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്കിൻ്റെ വേദി ഇവിടൊരുക്കിയത്. 10 വർഷത്തോളമായി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ, അള്ളാഹു പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യുവാക്കൾക്ക് നാളെ അർശിൻ്റെ തണൽ കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അർശിൻ്റെ തണൽ കിട്ടുന്ന യുവാക്കളിൽ അള്ളാഹു പ്രിയപ്പെട്ട പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മദ്ഹ് പാടലും പറയലും കേൾക്കലുമൊക്കെ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ലാ ഈമാന ലിമല്ലാ മഹബ്ബതല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഹബീബിനോട് അടങ്ങാത്ത സ്നേഹമില്ലെങ്കിൽ, പ്രേമമില്ലെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ കമാലിയത്ത് അത് മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ആ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ വേദി നമുക്ക് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനിനെ ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ അല്ലാഹു ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. പുന്നാര നബിയെ എങ്ങനെ സ്നേഹിക്കണം? സിനിമാ നടനെ സ്നേഹിക്കുന്നത് പോലെയാണോ? സിനിമാ നടിമാരെ സ്നേഹിക്കുന്നത് പോലെയാണോ? അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളെയോ രാഷ്ട്രീയക്കാരെയോ സ്നേഹിക്കുന്നത് പോലെയാണോ? അതുമല്ല, നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെയാണോ? ഉപ്പയെ സ്നേഹിക്കുന്നത് പോലെയാണോ? അല്ല. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ മക്കളെക്കാൾ ഈ ലോകത്ത് അള്ളാഹു പടച്ച എന്തൊക്കെയുണ്ടോ, സർവ ചരാചരങ്ങളെക്കാളും ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയാൻ നമുക്ക് കഴിയൂ. കേവലം നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ടോ സകാത്ത് കൊടുത്തത് കൊണ്ടോ മാത്രം മുഅ്മിൻ ആകൂല. അതോടൊപ്പം ഹബീബിനോടുള്ള അടങ്ങാത്ത പ്രേമം നമ്മുടെ ഹൃദയത്തിൽ വേണം. അള്ളാഹു ഈ മജ്‌ലിസ് അതിന്റെ കാരണമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല നീയത്തോടുകൂടെ കുട്ടികളെ സംസാരിക്കരുത്. എന്താ പറയാ, മനസ്സിലാവൂല പറഞ്ഞ. നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, കോടാനക്കോടി തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ആഖിറുസ്സമാനിന്റെ ചപ്പു ചവറുകളാണ്. നമുക്ക് ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കേണ്ടവരാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകേണ്ടവരാണ്. ഈ ലോകത്ത് നാം ചെയ്ത ഓരോ ചെയ്തികൾക്കും റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടവരാണ്. നാളെ അവിടെ സമർപ്പിക്കാൻ നമുക്ക് എന്തുണ്ട്? എത്ര നന്മ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു എന്ന് നമുക്ക് പറയാൻ, ധൈര്യമായി പറയാൻ ഒന്നുമില്ല. നമ്മുടെ പ്രതീക്ഷ പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ മുത്തുനബിയോടുള്ള സ്നേഹമാണ് നമ്മുടെ പ്രതീക്ഷ. ഹബീബിനെ സ്നേഹിക്കുന്നവരെ, ഹബീബിനെ മഹബത്ത് വെക്കുന്നവരെ മുത്തുനബി ഒരിക്കലും കൈവിടില്ല. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഹബീബിനെ ഊട്ടി ഉറപ്പിക്കാൻ, ഹബീബിലേക്ക് നമ്മുടെ ഹൃദയം ചേർക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. എല്ലാവരും നല്ല നീയത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഇവിടെ നമുക്ക് ദുന്യവിയായ കുട്ടികൾ ഭയങ്കര പ്രശ്നമാണല്ലോ. കുട്ടികൾ അല്ല, മക്കളെ കുറച്ച് ആ ഭാഗത്തേക്ക് കൊടുക്കലും മാറ്റിക്കല്ലോ. അവിടെ കുറച്ച് പൂർണമായും ഹുളൂറുൽ ഖൽബോടുകൂടെ ഒരു ദുന്യവിയായ താല്പര്യവും ഈ മജ്‌ലിസ് കൊണ്ട് നമുക്കില്ല. ആഖിറമാണ് ഈ മജ്‌ലിസ് കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത്. പുന്നാര ഹബീബിന്റെ പൊരുത്തം, ആ പൊരുത്തം കെട്ടി നമ്മുടെ ദുന്യാവും ആഖിറവും നന്നായി തീരണം. നാളെ മരിക്കുന്ന സമയത്ത് പുന്നാര പൂവിന്റെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കണം. ഇരുളാർന്ന ഖബറിൽ, ആരാരും സഹായിക്കാനില്ലാത്ത ഖബറിൽ നാം കിടക്കുമ്പോ നമുക്കൊരു പ്രകാശം അവിടെ വരണം. ആ പ്രകാശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം. തീർന്നില്ല. നാളെ മഹ്ശറാവൻ സുബയിൽ ഒരു ചാൺ മുഖറിൽ സൂര്യമുദിക്കുന്ന മഹ്ശറയിൽ നഫ്സീ നഫ്സീ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ക്ഷീണമേക്ഷിക്കുമ്പോ ഹബീബിന്റെ കൈ നമുക്ക് പിടിക്കണം. ആ കൈ പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ കിടക്കണം. ഇതാണ് ഈ മജ്‌ലിസിലൂടെ ഞാനും നിങ്ങളും ലക്ഷ്യം വെക്കുന്നത്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഏത് മജ്‌ലിസിൽ ഇരിക്കുമ്പോഴും ഏത് സൽക്രമം ചെയ്യുമ്പോഴും നീയത്ത് നന്നാകുമ്പോഴേ അതിന്റെ പ്രതിഫലം ലഭിക്കൂ. അതുകൊണ്ട് നല്ല നീയത്ത്, ഉഹർവിയായ ചിന്ത മാത്രമായിരിക്കണം ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, പുന്നാര ഹബീബിന്റെ മജ്‌ലിസാണ്, കബൂലിയത്ത് 100% ഉറപ്പാണ്. ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്. ഔലിയാക്കളുടെ അറുവാഹുകൾ തിങ്ങി നിറയുന്ന സദസ്സാണ്. നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും വിശുദ്ധ മദീനയിലെത്തിക്കാൻ വേണ്ടി മലായിക്കത്തുകൾ കാത്തിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള ഈ മജ്‌ലിസ്, ഇതിനേക്കാൾ പോരിശയുള്ള ഒരു സദസ്സ് ദുനിയാവിൽ വേറെയില്ല. ഇവിടെ പാടുന്ന പറയുന്ന ഞങ്ങൾക്കൊരു പവറുമില്ല, മറിച്ച് ഇവിടെ പാടുന്ന ഓരോ വരികൾക്കും വലിയ മഹത്വമുണ്ട്. ഇവിടെ നാം അവതരിപ്പിക്കാൻ പോകുന്നത് മഹാനായ ഇമാം ബുസ്വരി റളിയല്ലാഹു അൻഹു രചിച്ച ഖസീദത്തുൽ ബുർദ എന്ന ലോകപ്രസിദ്ധമായ ഹബീബായ മുത്തുനബിയുടെ ഇഷ്ഖിന്റെ കാവ്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മൗലിദാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കേരളത്തിലോ കർണാടകയിലോ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഖസീദത്തുൽ ബുർദയുടെ സദസ്സുകൾ സജീവമാണ്. ഇത് സജീവമായപ്പോ നമ്മുടെ യുവാക്കളിലൊക്കെ വലിയ മാറ്റമുണ്ടായി. കള്ളുകുടിച്ചും ചീട്ട് കളിച്ചും സിനിമ ടാക്കീസിലും അതുപോലെ
ഗാനമേളകളും പാട്ടുകച്ചേരികളിലുമായി ആസ്വദിച്ചിരുന്ന യുവാക്കൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ ഈ മജ്‌ലിസ് കാരണമായിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ ഈ മജ്‌ലിസ് കാരണമായിട്ടുണ്ട്. അള്ളാഹു ഈ മജ്‌ലിസ് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു നന്നാക്കി തരട്ടെ. ഇമാം ബുസ്വരി റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ഹബീബായ മുത്തുനബി കേട്ട് ആസ്വദിച്ച വരികളാണ്. അവിടത്തേക്കൊരു രോഗം പിടിപെട്ട് ആ രോഗശമനത്തിന് വേണ്ടിയാണ് ഇമാം ബുസ്വരി തങ്ങൾ ഈ ബുർദ രചിച്ചത്. അങ്ങനെ അത് സ്വപ്നത്തിലൂടെ മുത്തുനബിക്ക് പാടിക്കേൾപ്പിക്കുകയും മുത്തുനബി അത് കേട്ട് ആസ്വദിക്കുകയും ആ സന്തോഷത്തിൽ ഹബീബായ മുത്തുനബി അവിടുത്തെ ശരീരം തടവിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വലിയ രോഗം ഇമാം ബുസ്വരി തങ്ങളുടെ രോഗം മാറി. അതുകൊണ്ട് തന്നെ രോഗശമനം എന്ന് ഈ മഹത്തായ മൗലിദിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്ക് ഇമാം ബുസ്വരി തങ്ങൾ ഇതിങ്ങനെ പാടി സ്വപ്നത്തിൽ കേൾപ്പിച്ചപ്പോ പുന്നാര ഹബീബ് വീണ്ടും വീണ്ടും അത് കേൾക്കാൻ താല്പര്യപ്പെടുകയും എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത മൗലിദാണ്. ആ മൗലിദാണ് നമ്മൾ ഈ ചൊല്ലുന്നത്. ഈ സദസ്സിൽ വെച്ച് ആ മൗലിദ് നമ്മൾ ഈണത്തിൽ പാടുമ്പോ പുന്നാര നബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അള്ളാഹു അവിടുത്തെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നാം ഈ പാടുന്നതും പറയുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ അങ്ങ് മദീനയുടെ പച്ചക്കുബ്ബയുടെ ചുവട്ടിലിരുന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, മുത്തുനബി കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ സദസ്സ് കണ്ട് സന്തോഷിക്കണം. ഈ സദസ്സ് കണ്ട് പുന്നാര ഹബീബ് പുഞ്ചിരിക്കണം. നമ്മളെ ഓരോരുത്തരെയും മുത്തുനബി പരിചയപ്പെടണം. നാളെ ആഖിറത്തിൽ എത്തുമ്പോ ഹബീബ് നമ്മളെ തിരിച്ചറിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉർദയുടെ വരികൾ ചൊല്ലിത്തരുമ്പോ അറിയാവുന്ന വരികൾ ഞങ്ങളെ കൂടെ ചൊല്ല. അറിയാത്ത ആളുകൾ മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ എന്ന് സ്വലാത്ത് ചൊല്ലാൻ അവസരം നൽകുമ്പോൾ നല്ല ഉച്ചത്തിൽ ചൊല്ലുക. മുത്തുനബിയുടെ മാസമാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. ആരും കാണികളായി ഫുട്ബോൾ കാണുന്നത് പോലെ ഈ സദസ്സിൽ നോക്കി നിൽക്കരുത്. എല്ലാവരും സദസ്സിലേക്ക് കടന്നിരുന്നു കൊണ്ട് കാണികളായി നോക്കി നിൽക്കാതെ ഒപ്പം കിട്ടുന്ന വരികൾ ചൊല്ല. മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ കളിക്കാതെ എഴുന്നേറ്റ് പോകാതെ ദൂരെ നിന്നൊന്നും വീക്ഷിച്ചു നിൽക്കാതെ എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കുക. അങ്ങനെ ഹബീബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഹുദൂറുൽ ഖൽബോടുകൂടെ ഈ സദസ്സിൽ ഇരിക്കുന്നവർക്ക് ഈ സദസ്സിൽ നിന്ന് തന്നെ അതിന്റെ പ്രതിഫലം അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബുറുദ എല്ലാറ്റിനും പരിഹാരമാണ്. ബുറുദ ചൊല്ലുന്നവൻ വെറുതെയാവില്ല എന്നാണ് ആശിഖ്യങ്ങൾ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് രോഗമുള്ള ആളുകൾക്ക് വലിയ മരുന്നാണ് ബുറുദ. ഇന്ന് ക്യാൻസർ രോഗം പടർന്നു പിടിക്ക ചെറിയ മക്കളിൽ പോലും ക്യാൻസർ. അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ ശരീരത്തിലൊക്കെ എന്തൊക്കെ രോഗങ്ങളുണ്ട്, രോഗാണുക്കളുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. അപ്പൊ മനസ്സിൽ കരുതിയിരിക്കുക, ഈ സദസ്സിൽ ഇരുന്ന് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ ഉണ്ടെങ്കിൽ എല്ലാം ശിഫയായി പോകണം, എല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് പോകണമെന്നുള്ള നിയത്തിൽ ഈ മജ്‌ലിസ് കഴിയുന്നത് വരെ ഇരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞങ്ങൾ കുറേ ദൂരത്തു നിന്നാണ് ഇവിടെ എത്തിയത്. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള ആളുകളാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ദൂരത്ത് പോകാനുണ്ട്. അപ്പം അർജൻറ്റായിട്ടൊന്നും ആരും ഈ സദസ്സിൽ ഇരിക്കരുത്. മുത്ത് ഹബീബിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഞാൻ ദുആ കഴിഞ്ഞിട്ടേ ഈ മജ്‌ലിസിൽ നിന്ന് പോകൂ. എത്ര വൈകിയാലും അധികം നീട്ടിക്കൊണ്ടുപോലെ പെട്ടെന്ന് നിർത്തും ഇൻഷാഅല്ലാ. പക്ഷേ കഴിയുന്നത് വരെ ഇരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. ഏത് സദസ്സിൽ വെച്ച് ആരുടെ ദുആ കൊണ്ടാണോ ആരുടെ ആമീൻ കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ രക്ഷപ്പെടാന്ന് പറയാൻ കഴിയില്ല. നാളെ ഇങ്ങനെ ഒരു സദസ്സ് നമുക്കുണ്ടാകുമോ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി നമ്മൾ മരിച്ചേക്കാം. അള്ളാഹു നമ്മുടെ ആക്തിബത്ത് നന്നാക്കി തരട്ടെ. അടുത്ത വർഷം റബീഉൽ അവ്വലിന് നമ്മളുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു ആഘോഷമാകട്ടെ, ഈ നാട്ടിലൊരു ആവേശമാവട്ടെ. നമ്മളെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന്റെ പ്രവർത്തകർ എത്ര ആത്മാർത്ഥമായാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. അള്ളാഹു പ്രവർത്തകർക്ക് ബറക്കത്ത് നൽകട്ടെ. ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളെയും വിളിച്ചു വരുത്തി, വയലു പറയിപ്പിച്ച്, ഇവിടെ പ്രസംഗം നടത്തി, നല്ല പ്രവർത്തനങ്ങൾ അവർ ചെയ്തു വരുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ മജ്‌ലിസിലുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്കൊക്കെ ഹബീബിന്റെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് ബുർദയിലേക്ക് കടക്കുക. ഒരാൾ സംഭാവന ചെയ്ത കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാനാണ്. അള്ളാഹു ആ സഹോദരന്റെ കൽബിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ റബ്ബ് ഹാസിലാക്കി കൊടുക്കട്ടെ. കുട്ടിക്ക് സുഖമില്ലാത്തതാണോ?
അള്ളാഹു എന്താണ് അവരുടെ ഉദ്ദേശം, റബ്ബ് ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب محمد أدم الصلاة أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد الله الله أعمالنا بين القبول ورديها إلا الصلاة على الحبيب محمد اللهم صل وسلم وبارك عليه إنك شبدا قروانا ജലദോഷമൊക്കെ പിടിച്ച് മൂക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ശബ്ദം കുറഞ്ഞാൽ നിങ്ങളെ ശബ്ദം കുറയാൻ പാടില്ല. നല്ല ഉച്ചത്തിൽ ചൊല്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam صلى الله على محمد صلى الله عليه وسلم المدد يا رسول الله المدد يا حبيب الله المدد يا رسول الله المدد يا حبيب الله ربي فاجعل مجتمعنا غاية حسن الختام أكرم الأرواح منا بلقاء خير المدد يا رسول الله المدد يا
حبيب الله ربي فاجعل مجتمعنا آية حسن الختام أكرم الأرواح منا بلقاء خير أنام المدد 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 يا رسول الله المدد 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 يا حبيب الله مدد 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 يا رسول الله مدد 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 يا حبيب الله سيدي صاحب الحضرة أكرمنا منك بالنظرة سيدي يا أبا الزهراء والقاسم وعبد الله مدد 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 يا رسول الله مدد 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 يا حبيب الله يا ربي بهم وبآلهم عجل بالنصر وبالفرج 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 سبحان الذي أطلع في شكر ربيع الأول قمر نبي الهدى سبحان الذي أطلع في شكر ربيع الأول قمر نبي الهدى وأوجد نوره وأوجد نوره وأوجد نوره قبل خلق العالم وسماه محمد اللهم صل وسلم وبارك عليه قمر 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 سيدنا النبي قمر وجميل 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 سيدنا النبي وجميل قمر 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 سيدنا النبي قمر وجميل 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 سيدنا النبي وجميل وكف المصطفى
وعذره يبقى إذا مست آياتي الله الله وكف المصطفى كالورد نادي الله الله وعذره يبقى إذا مست آياتي الله الله وعم نوالها كل العباد وعم نوالها كل العباد وعم نوالها كل العباد حبيب الله يا خير البرايا قمر 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 سيدنا النبي قمر وجميل 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 سيدنا النبي وجميل ولا ظل له بل كان نورا الله الله تنال الشمس منه والبدور الله الله ولا ظل له بل كان نورا الله الله تنال الشمس منه والبدور الله الله ولم يكن الهدى لولا ظهورا ولم يكن الهدى لولا ظهورا ولم يكن الهدى لولا ظهورا وكل الكون أنار بنور طه قمر 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 سيدنا النبي قمر وجميل 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 سيدنا النبي وجميل طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع صباح الثريا يا حبيبي رسول طلع البدر علينا الله من ثنيات الوداع وجب الشكر علينا
مدعى لي كهيدا طلع البدر علينا من ثنيات الوداع وجب الشكر علينا مدعى لي رسول الله يا من له جاه عند الله إن المسيئين قد جاءوك بالذنب يستغفرون الله سيدي يا رسول الله يا من له جاه عند الله إن المسيئين قد جاءوا بذنب ياس تغفرون الله يا سيدي يا رسول الله يا سيدي يا حبيب الله يا سيدي يا رسول الله يا سيدي يا حبيب الله يا سيدي يا نبي الله يا سيدي يا شفيع سيدي الله. يا رسول الله يا سيدي يا حبيب الله يا سيدي الله. يا رحمة الله يا سيدي يا نعمة يا سيدي يا رسول الله يا سيدي يا حبيب الله 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 يا مولانا الله 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 حبيبي يا رسول الله 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 يا مولانا الله 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 حبيبي يا رسول الله الحمد لله منشي الخلق من عدمي ثم الصلاة على المختار في القدم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أمن تذكري جيراني مزجت دمعا جرى من مقلة بدمي أم غبة لقوم تلقاء كاظمة وأومى البرق في الظلماء من عظمي فما لي أي
وما لي قلبك إن قلت استفيق يا هيمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب صب أن الحب منكتب ما بين منسجم منه ومغترب لولا الغابة لم ترد دمعا على طللي ولا أريقت لذكر البني والعلم فكيف تنكر حبا بعدما شهدت به عليك عدول الدمع وسقمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأثبت المجد خطي عبر الدين وظنا مثل البهار على خديك والعنب نعم سرى طيف من أقوى فأرقني والحب يعترم اللذات بالعالم يا لائمي في الهوى العذر معذرة مني إليك ولو أنصفت لم تلومي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم عادتك حاليا لسري بمستتري عن المشاة ولا دائب منحسبي محلتني نصحى لكن لست أسمعه إن المحب عن الذل في صمامي إني اتهمت نصيح الشيب في عذلي والشيب أبعد في نصح أني تهمي مولاي صلي وسلم دائما أبدا على حبيبك غير الخلق كلهم Every night and every day Never forget to say La ilaha illallah 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 Mawlaya salli wa sallim دائما أبدا على حبيبك خير الخلق كلهم على حبيبك خير الخلق كلهم فإن أمرتي بالسوء
مَتَّعَلَتْ مِنْ جَهْلِهَا بِنَذِي الشَّيْبِ وَالْحَرَمِ وَلَا أَعَدَّتْ بِنَانْ فِعْلِي الْجَمِيلِ قِرَانْ ضَيْفٍ أَلَمَّ بِرَاسِ غَيْرَ مُحْتَشِمِ لَوْ صلي وسا دائما ابدا على حبيبك خاي الخالق كله بين على حبيبك خاي الخالق كله بين ولي برد جماع غوايتها كما يرد جماع الخيل بالنجم فلا ترم بالمعاصي كسر شكبتها إن الطعام يقى لشهوة النهب والنفس كالطفل تقبل خشب على والنفس كالطفلين تقبل خشب على حب رضاع وإن تفطيم يا فطمي مولاي صل وسلم دائما أبدا على حبيبك خاي الخالق كله بيه على حبيبك خاي الخالق كله بيه مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كله مولا 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 يا صلي وسلم دائما أبدا على حبيبك خير الخلق كله فاصرف هواها وحذف أن توليه إن الهوى ما تولى يصمي أو يصمي وراعيك بقي في الأعمال سائمة وإن هي استحلت المرعى فلا تسمي كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم مولا 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 يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم واخشد سائس من جوع ومن شبع الله الله فرب مخمسة شر من التخم واستفرق الدمع من عين قد امتلأ من المحارم فالزم حمية الندم وخالف النفس والشيطان وعصيهما وإنهما محاضاك نصحى فاتحمي مولا 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 يا صلي وسلم دائما أبدا على حبيبك خير
خلقي كلهم ولا تودي منهم خصما ولا حكما فأنت تعرف كيد الخصم والحكم أستغفر الله من قول بلا عمل لقد ناسبت به نسلا لذي عقمي أمرتك الخير لكن ما اتمرت به وما استقمت فما قولي لك استقمي ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصمي مولا 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 يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم صلوا وسلموا على النبي اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من أحيى الظلام إلى أن اشتكت قدما الظلم ورمي وشد من سغب أحشاءه وطوى تحت الحجارة كاش حم الترف الأدمي وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف تدعو إلى دنيا ضرورة ما لولاه لم تخرجي دنيا من العدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الأمير ناجي فلا أحد أبر في قول لا منه ولا نعم هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعا إلى الله فالمستمسكون به
مستمسكون بحبل غير مفصم ميثاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمس ظرفا من البحر أو رشفا من الديام مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ووقفنا لديه عند حده من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وسورته ثم اصطفاه حبيبا بريء النسب كن في محاسنه فجوهر الحسن فيه غير منقسم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم دعمت دعته النصارى في نبيهم واحكم بما شئت ما هم فيه واحتكم وانسب إلى ذاته ما شئت من شرف وانسب إلى قدره ما شئت من عظم فإن فضل رسول الله ليس له حد فيعرب هنا طيق بفمي لو ناسبت قدره آياته عظما أحيا اسمه حين أداري سر مامي خذ بيدي يا اشفع لنا يا ارحم لنا يا محبوبي خذ بيدي يا اشفع لنا يا ارحم لنا يا محبوبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهم أعي الورى فهم معناه فليس يرى بالقرب والبعد فيه غير منفحم كالشمس تظهر لي عينين من بعد صغيرة وتكي لترفى من أمامي فكيف يدرك في دنيا حقيقته قوم يا منتسى لو أنه بالحلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي وسلم
دائما أبدا على حبيبك خير الخلق كلهم وكل آي أتى رسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس فال لنهم كواكبها يظهرن أنوارها للناس في الظلم أكرم بخلق نبي زانه خلق بالحسن مشتملين بالبشر متسمين مولاي مولاي صل وسلم دائما أبدا على حبيبك خاي للخلق كلهم كالزهر في طرفين والبدر في شرفين والبحر في كرمين والدهر في هممين فأنه وهو فرد من جلالته في عسكر حين تلقاه وفي حشمين فأنما اللؤلؤ مكنون في صدفين من معدن منطق منه ومبتسم يا طيب لا طيب يعدل طور بل لما أعلمه طوبى لمنتشقين منه وملتزم مولاي مولاي صل وسلم دائما أبدا على حبيبك خاي للخلق كلهم صلوا وسلموا على النبي اللهم صل وسلم وبارك